back to my channel Neelambariya Design. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൂന്ന് ടോപ്പുകളാണ് കാണിക്കാൻ പോണത്. ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്ത മൂന്ന് ടോപ്പുകളാണ്. അപ്പോൾ ഒരെണ്ണം ബീഡ്സ് വർക്ക് ചെയ്തതും ഒരെണ്ണം ആപ്ലിക് വർക്ക് ചെയ്തത് മറ്റൊരെണ്ണം ത്രെഡ് വർക്ക് ചെയ്തത് അങ്ങനെ മൂന്നെണ്ണമാണ് കാണിക്കുന്നത്. ത്രെഡ് വർക്ക് ചെയ്തത് ഇങ്ങനെ ഒരു ഓൾ ഓവർ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇവിടെ ചെസ്റ്റ് പോർഷനിൽ നിന്ന് ഇങ്ങനെ ലൈൻ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചരിഞ്ഞ് മുകളിലെ ഇങ്ങനെ നേർക്ക് പോകുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഓൾ ഓവർ ഡിസൈൻ ആയതുകൊണ്ട് നിറയെ വേണമെങ്കിലുമൊക്കെ ചെയ്യാം, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് ഭംഗി കൂടുതലായിട്ട് തോന്നിയതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്തു കൊടുത്തത്. അപ്പോ ഇത് ബുള്ളിയൻ നോട്ടും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്, റോസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ലേസി ഡേസി ഫ്രഞ്ച് നോട്ട് ഇതൊക്കെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഈ ബ്ലൂ കോമ്പിനേഷനും കൂടി ഈ ത്രെഡിൽ വരുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് തോന്നുന്നത്. ഇത് ചെസ്റ്റ് പോർഷനിൽ വരും. ഈ സൈഡ് വലതുവശത്തായിട്ടാണ് ഇങ്ങനത്തെ സൈഡ് വരുന്നത്. അടുത്ത ടോപ്പ് ആപ്ലിക് വർക്ക് ചെയ്ത ഒരെണ്ണമാണ്. ഇതില് ചെസ്റ്റ് പോർഷൻ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ തന്നെയാണ് ചെയ്തത്, സ്ലീവിലും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതില് ഇതുപോലത്തെ നെറ്റിൽ നിന്ന് ഈ ഫ്ലവേഴ്സ് എല്ലാം കട്ട് ചെയ്തെടുത്തു, ഇങ്ങനെ ഈ ഫ്ലവേഴ്സ് മാത്രം കട്ട് ചെയ്തെടുത്തു, അതിന്റെ ബാക്കിയാണ് ഈ കാണിക്കുന്നത്. കട്ട് ചെയ്തെടുത്തിട്ട് ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ട് സ്റ്റിച്ച് സാധാരണ നൂലിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണിത്. പിന്നെ ഇത് ഇങ്ങനത്തെ മിററാണ്. ഇതും ചെസ്റ്റ് പോർഷനിൽ വരെ വന്ന് നിൽക്കുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഇതും വളരെ ഭംഗിയാണ് കാണാൻ, ഇടുമ്പോഴൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ അടുത്തത് ബീഡ്സ് വർക്ക് ചെയ്ത ഒരെണ്ണമാണ് ഇത്. ഇതുപോലെ ചെസ്റ്റ് പോർഷനിൽ കുറച്ച് താഴ്ന്നതായിട്ട് വേസ്റ്റിന്റെ കുറച്ച് മുകളിൽ നിന്ന് ചെസ്റ്റ് പോർഷനിൽ നെക്കിന്റെ ആ സൈഡിലേക്കാണ് ഇത് വരുന്നത്. ഇത് ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മൾ ബീഡ്സ് വെച്ചിട്ടാണ്. പിന്നെ ആങ്കറിന്റെ ത്രെഡ് വെച്ചിട്ട് റെഡ് കളറിൽ സ്റ്റെം സ്റ്റിച്ചും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് ഇടുമ്പോഴും ചെസ്റ്റ് പോർഷനിൽ ഇത് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത് റെഡ് കളറാണ്, ഷോളും ഒക്കെയാണ്. ഷോളിടാതെ ഇടുമ്പോഴാണ് ഇത് കുറച്ചുകൂടി ഭംഗി ഉള്ളത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഡിസൈന് അളവുകൾ ചെയ്തിരിക്കുന്നതിൻ്റെ അളവുകൾ ഞാൻ പേപ്പറിൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു നെക്കിൻ്റെയൊക്കെ അകലം ഇത്രയുള്ള ഒരാണെങ്കിൽ ഈ ഒരു അളവിൽ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന അളവുകളെല്ലാം ഫിനിഷിംഗ് ആയിട്ടുള്ള അളവുകളാണ്. അപ്പോൾ അതിൻ്റെ ചെയ്യുമ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പൊക്കെ കഴിച്ചിട്ട് കൂട്ടി ചെയ്യുമ്പോൾ തയ്യൽ തുമ്പൊക്കെ ഇട്ടിട്ട് ഫിനിഷ് ആവുമ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ വരുന്ന കണക്കിന് വേണം ചെയ്യാൻ. നെക്കിൻ്റെ നാലേ കാലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, ബോട്ട് നെക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഹാഫാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെസ്റ്റ് പോർഷന് വരുന്നത്. ഇത് റോ സിൽക്കിൻ്റെ മെറ്റീരിയലാണ്, പോളിക്കോട്ടൺ മെറ്റീരിയലിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇത് റോയൽ കോട്ടൺ ആണ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയല്. ഇത് ബോട്ട് നെക്കാണ്, ഇതും 4.5 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു സൈഡിലെ അകലം, അതായത് ഇങ്ങനെ പകുതി വരുമ്പോൾ. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫ്ലവർ വെച്ചിട്ട് ഇങ്ങനെ ഈ ലെങ്ത് 11.5 രണ്ട് സൈഡിലും, ഇവിടെ നിന്ന് 9.5. അപ്പോൾ ഇതും കറക്റ്റ് ഇങ്ങനെ വേസ്റ്റിൻ്റെ കുറച്ച് മുകളിൽ നിന്ന് ചെസ്റ്റ് പോർഷനിൽ വരും. അപ്പോൾ
ഈ ടോപ്പ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെയ്ക്കും ബൈ